അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഫാ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഏവർക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പൊന്മുണ്ടം സയ്യിദ് അലവി ഇഫ്ദൽ ഖുർആൻ കോളേജ് പൊന്മുണ്ടം ഖത്ബുൽ ഖുർആൻ ദുആ മജ്ലിസും സ്നേഹ ആദരവും. ഒരു വിദ്യാർത്ഥി നമ്മുടെ പൊന്മുണ്ട സ്കൂളിൽ നിന്നും, ഇഫ്ദുൽ ഖുർആനിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ പൊന്മുണ്ട സ്കൂളിൽ നിന്നും GSS ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ട്. ആ കുട്ടി ആദരിക്കൽ ചടങ്ങും മൗലീദ് പാരായണവും ഇഫ്ദുൽ മറ്റ് ചടങ്ങുകളും. അപ്പം നമുക്ക് വീഡിയോ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സലീം മിസ്ബാഹി പൊന്മുണ്ടം, അദ്ദേഹം മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് SF SVS കേരള മുസ്ലിം ജമാഅത്ത് പൊന്മുണ്ടം യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം, വീഡിയോ കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ ബെൽ ഐക്കൺ അമർത്തണം. എല്ലാവരും എത്തുക, നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ് സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈറായി ഉപകാരം ലഭിക്കുന്ന സദസ്സുകളിൽ നമ്മുടെ സദസ് അല്ലാഹു ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയത് പ്രത്യേക കാര്യം നിങ്ങൾ ഉണർത്താൻ വേണ്ടി മാത്രം. നമുക്കറിയാം, ഒരുപാട് മഹാന്മാർ അഥവാ കേരളത്തില് ഇസ്ലാമികമായ ഇപ്പോഴുള്ള നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കാരണക്കാരായവർ ധാരാളം പണ്ഡിതന്മാർ വഫാത്തായ മാസമാണ്
ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാരഥന്മാർ വഫാത്തായ മാസം കൂടിയാണ്. ബഹുമാനപ്പെട്ട വടകര മദാജി, അതുപോലെ കണ്ണിയൻ ഉസ്താദ്, ഇ കെ ഉസ്താദ്, എം എ അബ്ദുൽ ഖാദർ ഉസ്താദ് അവർ, അതുപോലെ താജുൽ ഉലമ, അങ്ങനെ നിരവധി പണ്ഡിതന്മാര് ഈ റബീഉൽ ആഖിറിൽ വഫാത്തായിട്ടുണ്ട്. അവരുടെ മതത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകും. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു ചടങ്ങ് നടക്കാനുണ്ട്. അഥവാ കോട്ടത്തിനുണ്ട് പ്രധാനം മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിനാൻ വീട്ടി ആ കുട്ടി 20 ദിവസം പഠിക്കും സർ. ഒരു വർഷം കൊണ്ട് 25 കൂട്ടുമ്പോൾ 25 ജ്യൂസ് മനപ്പാടമാക്കുകയും ആ പഠനത്തിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത കേരളത്തിലെ ഒന്നായിട്ടേ പറഞ്ഞു. ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത USS എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പരീക്ഷയിൽ, അഥവാ സ്കോളർഷിപ്പ് പരീക്ഷയാണ്. ഗവൺമെന്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രത്യേകമായ സ്കോളർഷിപ്പിനുള്ള പൈസയും ഒക്കെ ആ കുട്ടിയുടെ എല്ലാ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതല്ല നമ്മുടെ പ്രത്യേകത. ഇത്രയും ഒരുപാട് ടൈം ഖുർആൻ പാരായണത്തിന് ഹിഫ്ളിനും വേണ്ടി നീക്കി വെക്കുന്ന ടൈമിൽ തന്നെ USS എന്ന് പറയുന്ന വലിയ ഒരു കടമ്പ ആ പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളത് അത് ആ കുട്ടിക്ക് ലഭിച്ച വലിയ ഒരു അംഗീകാരം തന്നെയാണ്. ഈ സ്കൂളിൽ നിന്ന് ആകെ പങ്കെടുത്തത് ഒരു 40-50 കുട്ടികളുണ്ടാവും. അധ്യാപകരോട് അന്വേഷിച്ചപ്പോൾ ആ കുട്ടികൾ രണ്ട് കുട്ടികൾക്കാണ് ആ പരീക്ഷ ജയിക്കാൻ കഴിയും. അവരെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളായിരിക്കും അതിൽ വരിക. IAS ഓഫീസർമാർക്കൊക്കെ അവര് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും, പക്ഷേ അവരൊന്നും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളായിരിക്കും അവർക്ക് വരിക. അതേപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ പല രൂപത്തിലും അവരോട് ഉരുത്തിപ്പെട്ടൊക്കെ ചോദിച്ച് വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിനൊക്കെ ആൻസർ ശരിയായ ബുദ്ധി കൊടുത്ത് ഓർമ്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അമ്മയും അച്ഛനും ടീച്ചറായിട്ട് ഇവിടെ വർഷങ്ങൾ കാത്തിരുന്ന് പഠിച്ചിട്ട് പോലും കിട്ടാത്ത ഒരു സംഗതിയാണ് ഹിഫ്ദ് പഠിച്ചുകൊണ്ട് ആ കുട്ടി അനായാസം അത് നേടിയെടുത്തത്. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഒരു ഉപഹാരത്തിന് ആ കുട്ടി അർഹനാണ്. അതുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ SVSന്റെയും SSFന്റെയും ഒക്കെ യൂണിറ്റിന്റെ വകയായി ആ വിദ്യാർത്ഥിക്ക് നമ്മളിവിടെ ഒരു ഉപഹാരം നൽകുകയാണ്. ഇൻഷാല്ലാ അത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊന്മുണ്ടം യൂണിറ്റിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയും അതേപോലെ നമ്മുടെ ട്രഷററും എല്ലാം ഇങ്ങോട്ട് വരിക. ഇൻഷാല്ലാ നമ്മളെ തങ്ങളുടെയും അതേപോലെ ഉസ്താദിന്റെയൊക്കെ സാന്നിധ്യത്തിൽ അത് കുട്ടികൾക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് അവരെയും ആ കുട്ടിയെയും ഈ വേദിയിലേക്ക് അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ. ലാ ഇലാഹ
നമ്മളെ മാസത്തിൽ നടക്കാറുള്ള എല്ലാ മാസത്തിലും നഗരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവില്ല. പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസം കഴിഞ്ഞ റബീഉൽ ആഖിറിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് മഹാരഥന്മാർ അഫാത്തായി പോയ ഒരു മാസമാണ് ഈ റബീഉൽ ആഖിർ എന്നത്. പ്രത്യേകിച്ച് ജിലാനി അബ്ദുസല്ലാഹു സറഹുൽ അസീസ് അവിടുത്തെ ഔലിയാക്കൾ നേതാവായിട്ട് നമ്മൾ പഠിച്ച ഒരു മഹാനാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ നമ്മളെ മൗലി തോന്നാനുള്ള കാരണം തന്നെ അവരുടെ വഫാത്തിന്റെ മാസമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മതകും സഹായവും നമുക്ക് എല്ലാ സമയത്തും. അൽഹംദുലില്ലാഹ്, നമ്മളുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു USS എക്സാമില് നല്ല മാർക്കോടുകൂടി തന്നെ വിജയിച്ച സന്തോഷം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് പരീക്ഷകളിലും നല്ല വിജയം നൽകുമാറാവട്ടെ. ആ കുട്ടി തന്നെ ഇനി ഒരു 6 ദിവസം മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. ഒരു 2 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ ഇൻഷാല്ലാഹ് പൂർത്തിയാക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ, അങ്ങനെ ഈ തുടക്കത്തിൽ വന്ന കുട്ടികൾ 4-5 ദിവസം വരെ ആയവരെ പിടി വർഷം തന്നെ അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും അവരുടെ പഠനത്തിൽ പുരോഗതിക്കും, അതുപോലെ എല്ലാത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മാസത്തിൽ സാധാരണ എല്ലാ മാസത്തിലും മൂസാക്കിയാണ് നോട്ടീസ് സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഓതിയതിന്റെ പുതലൊക്കെ അദ്ദേഹത്തിന്റെ കബളിലേക്ക്. പ്രത്യേകിച്ച് നമ്മള് അവിടുന്ന് വാട്സപ്പിൽ പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകളെ 100 അതുപോലെ 50 ദിർഹംസായ ഒരുപാട് ആളുകൾ മാസത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയും ഏറ്റെടുക്കാൻ തങ്ങൾ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. തങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ റബീഉൽ അവൽ മാസത്തിൽ ഒരുപാട് ആളുകൾ അവരിലേക്ക് ചെയ്യേണ്ടി പ്രത്യേകം നൽകി ദുആ ചെയ്യാൻ അർപ്പിച്ചവരുണ്ട്. അതിൽ വിവാഹം ശരിയാവാൻ, അതുപോലെ തന്നെ ക്യാഷ് ഒരു പ്രയാസമായിട്ട് കുടുങ്ങിയിട്ട് അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അർപ്പിച്ചവരുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് അസുഖം പറഞ്ഞ് ദുആ ചെയ്യാൻ അർപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ 2-3 വീടുകളിലേക്ക് നമ്മൾ മൗലിദിന് പോയിരുന്നു. ആ സമയത്ത് അവിടുന്ന് ഭക്ഷണം, അതുപോലെ തന്നെ റബീഉൽ അവൽ മാസത്തിൽ ക്യാൻറ്റീനിൽ കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരുപാട് ഓഫറുകളും, പ്രത്യേകിച്ച് ഇന്നലെയും ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ മൗലിദ് പരിപാടികളുമായിട്ട് ചീരണിയും ഒരുപാട് നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല ആ നൽകിയവർക്ക് അതിന്റെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓതിയതിന്റെ പൊതലൊക്കെ നമ്മളിൽ മരണപ്പെട്ട വൈപ്പന്മാർ, ഉമ്മമാർ, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ എല്ലാവരുടെ കബറിലേക്കും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. തങ്ങളെ ദുആ ചെയ്യും. ആമീൻ.
No.